100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പ്രതീക്ഷയോടെ റബ്ബർ കർഷകരും തൊഴിലാളികളും മഴക്കാലത്തും ടാപ്പിംഗ് നടത്തുന്നതിനുള്ള മുന്നൊരുക്കം തുടങ്ങി. വൻകിട തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗ് ആരംഭിച്ചു. പരമാവധി റബ്ബർ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർ റെയിൻ ഗാർഡിംഗ് നടത്തുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഉയർത്തെഴുന്നേറ്റതോടെ ഏറെ പ്രതീക്ഷയിലാണ് റബ്ബർ മേഖല. മഴക്കാലത്തും ടാപ്പിംഗ് നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് റെയിൻ ഗാർഡിംഗ് നടത്തുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ മഴയിലും ടാപ്പിംഗ് നടത്തുന്നതിനുവേണ്ടിയാണ് റബ്ബർ മരങ്ങളിൽ പ്ലാസ്റ്റിക് പതിപ്പിക്കുന്നത്. മഴക്കാലങ്ങളിൽ റബ്ബറിന് ഉൽപാദനശേഷി കൂടുതലായിരിക്കും. സാധാരണ മെയ് മാസത്തിന്റെ അവസാനത്തോടെയാണ് റബ്ബർ കർഷകർ പ്ലാസ്റ്റിക് വയ്ക്കാൻ ആരംഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷമായി മഴ നേരത്തെ എത്താറുള്ളതിനാൽ ഏപ്രിൽ അവസാനത്തോടെ തന്നെ റെയിൻ ഗാർഡിംഗ് തുടങ്ങും. ഈ തവണ വേനൽ മഴ വൈകിയാണ് എത്തിയത്. അതുകൊണ്ട് റെയിൻ ഗാർഡിംഗ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ടാഴ്ചയോളം വൈകിയാണ് തുടങ്ങിയത്. പ്ലാസ്റ്റിക്, ടാർ തുടങ്ങിയ സാധനങ്ങളുടെ വില ഈ തവണ വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. വൻകിട തോട്ടങ്ങളിൽ പോലും ഒരു റബ്ബർ മരം റെയിൻ ഗാർഡിംഗ് ചെയ്യണമെങ്കിൽ 30 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. റബ്ബർ ഷീറ്റിന് 153 രൂപ മുതൽ 155 രൂപയും ഒട്ടുപാലിന് 93 രൂപയുമാണ് ഇപ്പോൾ വില. റബ്ബർ പാലിന് 135 രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റബ്ബർ വിപണി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ്. റബ്ബർ മാർക്കറ്റിനെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എങ്കിലും വിപണി കൂടുതൽ ഉണരുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ കർഷകർ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.